വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായി അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇന്ന് പുതിയൊരു വിഷയവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അയൽക്കൂട്ട അംഗങ്ങളിൽ ബഹുഭൂരിഭാഗത്തിനും അറിയേണ്ടത് കുടുംബശ്രീയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമോ, ലോൺ കിട്ടുമോ, കിട്ടുമെങ്കിൽ എത്ര ലക്ഷം വരെ കിട്ടും എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും അയൽക്കൂട്ട അംഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. അതേക്കുറിച്ച് പറയും മുമ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാം. അത് അനിവാര്യവുമാണ്. കുടുംബശ്രീ ലോൺ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് ആവശ്യത്തിനുള്ള തുക എടുത്തിട്ടാണോ ബാക്കി അംഗങ്ങൾക്ക് കൊടുക്കുന്നത്? അങ്ങനെ ഒരു നിയമമുണ്ടോ? അതിന് മറുപടി നൽകണം എന്നതാണ് ചോദ്യം. വ്യക്തമായി പറയട്ടെ, അങ്ങനെ ഒരു നിയമമില്ല. അത്യാവശ്യക്കാർക്ക് വേണ്ടിയാണല്ലോ ലോണിന് അപേക്ഷിക്കുന്നത്. അത് എത്ര പേർക്ക് വേണമെന്ന് നേരത്തെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നത്. അതാണ് ശരിയായ രീതി. ആ കൂട്ടത്തിൽ പ്രസിഡന്റിനും സെക്രട്ടറിക്കും വേണമെങ്കിലും അതും നമ്മൾ ചർച്ച ചെയ്ത് മിൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാതെ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം തീരുമാനിച്ച് അവർക്കിഷ്ടമുള്ളതെടുത്ത് ബാക്കി ആവശ്യക്കാർക്ക് വീതിച്ച് നൽകുകയല്ല. അങ്ങനെ ചെയ്യുന്നത് ചട്ടവിരുദ്ധവും കുടുംബശ്രീ നിയമാവലിക്ക് ചേരാത്തതുമാണ്. അതുകൊണ്ട് ഇത് തുടരുകയാണെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാവുന്നതാണ്. പരാതി ആർക്ക് നൽകണമെന്ന് മുമ്പൊരു വീഡിയോയിൽ വിശദമാക്കിയിട്ടുള്ളതാണ്. ലോണിൻ്റെ വിശദാംശവും വീതിച്ച് നൽകലും എല്ലാം രേഖപ്പെടുത്തി വെക്കേണ്ടതുമാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതും കള്ളത്തരമാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കുടുംബശ്രീയിൽ നിലവിൽ വായ്പാ പരിധി 10 ലക്ഷം രൂപയാണ്. ഇത് 20 ലക്ഷമായി ഉയർത്തുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഈടോ മറ്റു സെക്യൂരിറ്റിയോ ഇല്ലാതെ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്കുകൾ കൊടുക്കുന്ന വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി ഉയർത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരം സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ അടക്കം എല്ലാ വാണിജ്യ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ദീൻ ദയാൽ അന്ത്യോക്യ യോജന എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ പരിപാടിയുടെ കീഴിലാണ് ഈ വായ്പകൾ നൽകുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ഇത് ലഭ്യമാകും. കുടുംബശ്രീയിലെയും സ്വയം സഹായ മേഖലകളിലെയും അംഗങ്ങൾ അധികവും സ്ത്രീകളാണല്ലോ. ഉപജീവനത്തിനുള്ള വായ്പ, വീടുപണി, വിവാഹം എന്നീ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്നെടുത്ത ഉയർന്ന പലിശ നിരക്കിലുള്ള കൈവായ്പകളുടെ തിരിച്ചടവ് എന്നിവയെല്ലാം കണക്കാക്കി ചെറുകിട വായ്പകൾ നൽകിക്കൊണ്ട് പൂർണ്ണ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പാവപ്പെട്ടവർക്ക് ഉറപ്പാക്കണം എന്നാണ് ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അയൽക്കൂട്ടത്തിന് 10 ലക്ഷം എന്ന കണക്കിന് നൽകിയിരുന്ന വായ്പയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇത് സാധാരണ കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ പദ്ധതി അനുസരിച്ച് രാജ്യത്തെ 250 ജില്ലകളിൽ കൃത്യമായി തിരിച്ചടവ് നടത്തുന്നവർക്ക് 4% വാർഷിക പലിശ നിരക്കിൽ വായ്പ ഉറപ്പുവരുത്തുന്നു. ഈ 250 ജില്ലകളിൽ 4 എണ്ണം കേരളത്തിലാണെന്നാണ് പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് ഉടനെ പ്രഖ്യാപനമുണ്ടാകും. ബാങ്കുകൾ ഈടാക്കുന്ന പലിശയിൽ ബാക്കി തുക സബ്സിഡിയായി കേന്ദ്രം കൊടുക്കും. മറ്റു ജില്ലകളിൽ സബ്സിഡി നൽകി പലിശ ഭാരം 7% മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സംഘങ്ങൾക്ക് മാത്രമാണ് പലിശ സബ്സിഡി ലഭിക്കുക. ഈ മാറ്റത്തിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിലുള്ള സ്കീമിൻ്റെ വായ്പാ പരിധി ഉയർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടവ് നടത്തിയവർക്കാണ് പ്രധാനമായും പ്രയോജനം ലഭിക്കുക എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് കൃത്യമായും വീഴ്ച വരുത്താതെയും വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ എടുത്ത് പറഞ്ഞത്. കൊടുക്കുന്ന വായ്പകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ക്രെഡിറ്റ് ഗ്യാരൻ്റി ട്രസ്റ്റിൻ്റെ പരിരക്ഷ ബാങ്കുകൾക്ക് ലഭിക്കും. പുതിയ സർക്കുലർ ബാങ്കുകളിൽ എത്തുന്ന മുറയ്ക്ക് ഉയർത്തിയ വായ്പാ പരിധിയുടെ പ്രയോജനം കുടുംബശ്രീ സംഘങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ലഭിക്കും.
അതനുസരിച്ച് കാര്യങ്ങൾ സീഡിയസ് മുഖേന നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. അതുകൊണ്ട് നേരിട്ട് ബാങ്കുകളെ സമീപിക്കാതെ കുടുംബശ്രീ വഴി കാര്യങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. എന്തായാലും നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ആശംസകൾ നേരുന്നുകൊണ്ട് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.